नमः शिवाय। हर हर बोलो नमः शिवाय नमः शिवाय। गुजरात എല്ലാത്തിനും അപ്പുറം ക്ഷേത്രങ്ങളുടെയും നാടാണ്. കണ്ടു തീർക്കാനാകാത്ത ക്ഷേത്രക്കാഴ്ചകൾ ഇവിടെയുണ്ട്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ഭക്തിയും വിശ്വാസങ്ങളും ചരിത്രവും ഐതിഹ്യവും കൂടിക്കുഴഞ്ഞ ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ചെറുതും വലുതുമായ അവശേഷിപ്പുകളും നേർചിത്രങ്ങളും നമുക്കിവിടെ കാണാം. ഈ ക്ഷേത്രങ്ങൾ ഒഴിവാക്കിയുള്ള ഗുജറാത്ത് സന്ദർശനം വിരസവും വികലവുമായിരിക്കും. ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഗുജറാത്തിലെ ഏറ്റവും വലിയതും പ്രധാനപ്പെട്ടതുമായ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ലാതെ പറയാം, അത് ദ്വാരക ക്ഷേത്രമാണ്. പൗരാണിക ഭാരതത്തിലെ ഏഴ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായാണ് ദ്വാരകയെ കരുതി വരുന്നത്. ഗുജറാത്തിൻ്റെ പടിഞ്ഞാറേ തീരത്ത് ജാംനഗർ ജില്ലയിലാണ് ദ്വാരക സ്ഥിതി ചെയ്യുന്നത്. ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം 6 തവണ ദ്വാരക സമുദ്രത്തിൽ മുങ്ങിപ്പോയതായി കരുതപ്പെടുന്നു. ഇത് ദ്വാരകയുടെ 7-ാമത്തെ അവസ്ഥയായാണ് കരുതപ്പെടുന്നത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്യാമറ പ്രവേശനമില്ലാത്തതിനാൽ ക്ഷേത്രത്തിനുള്ളിലെ വിശേഷങ്ങൾ നമുക്ക് പകർത്തുവാൻ കഴിയില്ല. ക്ഷേത്രത്തിന് പുറത്തു നിന്നുകൊണ്ട് ഈ ക്ഷേത്രത്തെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കത്തിയവാറിൻ്റെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വാരക ഹിന്ദു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ പ്രസിദ്ധമാണ്. ശ്രീകൃഷ്ണൻ്റെ രാജധാനി ഇവിടെയായിരുന്നു എന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള യാദവരെ ജരാസന്ധൻ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനായി വിശ്വകർമാവാണ് ദ്വാരകാപുരി നിർമ്മിച്ചതെന്നും ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണ ശേഷം ഈ നഗരം സമുദ്രത്തിൽ മുങ്ങിപ്പോയി എന്നും മഹാഭാരതത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. വിശുദ്ധ നദിയായ ഗംഗയുടെ പോഷക നദിയായ ഗോമതി നദി കടലിൽ ചേരുന്നത് ദ്വാരകയ്ക്ക് അടുത്തു വെച്ചാണ്. ഇവിടെ ഒരു വലിയ തൂക്കുപാലം നമുക്ക് കാണാം. അതിലൂടെ നമുക്ക് ഈ ഗോമതി നദി കടന്ന് അക്കരെ എത്തുകയും അവിടെ നിന്നും ഗോമതി ഘട്ടിലേക്ക് പോവുകയും ചെയ്യാം. ഇവിടെ ഉള്ള ബീച്ച് ഇവിടെ എത്തുന്ന സന്ദർശകരൊക്കെ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ മനോഹരമായ ഒരു ബീച്ച്, നിരവധി വിനോദ പ്രവർത്തനങ്ങളും ഭക്തർക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച, പ്രത്യേകിച്ച് സായാഹ്ന കാഴ്ച, വളരെ മനോഹരമാണ്. ഒരുപാട് ആളുകൾ ഈ കാഴ്ചകൾ കാണുന്നതിന് ഇവിടെ വന്നു ചേരും. ഒട്ടകയാത്രയും മറ്റ് ചെറുവാഹനങ്ങളിലുള്ള യാത്രയുമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഭക്തിയും ഉല്ലാസവും എല്ലാം പ്രദാനം ചെയ്യുന്ന, നയന മനോഹരമായ കാഴ്ചകളും പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഇവിടുത്തെ ബീച്ചും അതുപോലെ തന്നെ ഗോമതി ഘട്ടും. ദ്വാരകധീശ് ക്ഷേത്രം എന്നറിയപ്പെടുന്ന ദ്വാരക ക്ഷേത്രം 2500 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണൻ്റെ ചെറുമകനായ വജ്രനാഭ് സ്ഥാപിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുരാതന ക്ഷേത്രം പലതവണ പുതുക്കി പണിതിട്ടുണ്ട്. 50-ലധികം പടികൾ കടന്നു ചെല്ലാവുന്ന ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. വൻ ശില്പങ്ങളുള്ള ചുവരുകൾ പ്രധാന കൃഷ്ണവിഗ്രഹത്തോടൊപ്പം ശ്രീകോവിലിനെ വലയം ചെയ്യുന്നു. 43 മീറ്റർ ഉയരമുള്ള ക്ഷേത്രശിഖരത്തിന് മുകളിൽ 78 മീറ്ററോളം ഉയരത്തിൽ പാറിപ്പറക്കുന്ന, ഏകദേശം 50 അടി നീളമുള്ള ഒരു പതാക നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രധാന ശ്രീകോവിലിനെ താങ്ങി നിർത്തുന്നതിന് 72 തൂണുകളുണ്ട്. 1472 മഹമ്മൂദ് ബഗട ഈ ക്ഷേത്രം നശിപ്പിക്കുകയും പിന്നീട് 15-16 നൂറ്റാണ്ടിൽ പുനർനിർമ്മിക്കുകയും ചെയ്തതായി കരുതുന്നു. ഈ ക്ഷേത്ര നഗരത്തിലെ കാഴ്ചകൾ ഒരിക്കലും മറക്കാനാകാത്ത ഒരനുഭവം തന്നെയാണ്. ശാന്തമായ കടലും മനോഹരമായ കടൽ തീരവും ഗോമതി നദിയും ഗോമതി ഘട്ടും
സായാഹ്ന സൂര്യൻ്റെ മനോഹാരിതയും എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരിടം. സായാഹ്നമാകുന്നതോടെ ക്ഷേത്രത്തെരുവുകൾ ഭക്തരെ കൊണ്ട് നിറഞ്ഞു കവിയും. പലവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി പിന്നെ ഭക്തരുടെ പ്രവാഹമാണ് ഈ ക്ഷേത്രത്തിലേക്ക്. ദ്വാരകയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ക്ഷേത്രമാണ് രുക്മിണി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ഒരിക്കൽ രുക്മിണിയും ഭർത്താവായ ശ്രീകൃഷ്ണനും ഗുരു ദുർവാസാവ് മഹർഷിയെ അവരുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിനായി ക്ഷണിച്ചു. എന്നാൽ രുക്മിണിയും കൃഷ്ണനും രഥം വലിക്കുകയാണെങ്കിൽ മാത്രമേ താൻ വരികയുള്ളൂ എന്ന് ദുർവാസാവ് വാശി പിടിച്ചു. അവസാനം കൃഷ്ണനും രുക്മിണിയും രഥം വലിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ഒരു രാജ്ഞിയായിരുന്ന രുക്മിണിക്ക് ഇങ്ങനെ രഥം വലിക്കുവാനുള്ള ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് ദാഹം തോന്നി. ഇത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ തൻ്റെ വലത് വിരൽ ഭൂമിയിൽ അമർത്തി. അവിടെ നിന്നും ഗംഗാനദി പുറത്തേക്ക് വരികയും രുക്മിണി ദാഹം ശമിപ്പിക്കുകയും ചെയ്തു. എന്നാൽ തനിക്ക് ആദ്യം വെള്ളം തരാത്തതിൽ ഗോപാകുലനായ ദുർവാസവ് മഹർഷി രുക്മിണിയെ ശപിക്കുന്നു. കൃഷ്ണനും രുക്മിണിയും ഒന്നിച്ച് കഴിയില്ല എന്നും ദ്വാരക എപ്പോഴും വരണ്ട ഭൂമിയായി തുടരുമെന്നും ആയിരുന്നു ആ ശാപം. ഇതാണ് രുക്മിണി ദേവി ക്ഷേത്രം ദ്വാരകയിൽ നിന്ന് അകന്നിരിക്കുന്നത്. മാത്രമല്ല അവിടെ ആ പ്രദേശത്ത് കൃഷി ചെയ്യാൻ ഒട്ടും അനുയോജ്യവുമല്ല. എന്നാൽ ആ ക്ഷേത്രത്തിൽ രുക്മിണി ക്ഷേത്രത്തിൽ ശുദ്ധജലം ലഭ്യവുമാണ്. ഇത് ശ്രീഹരി മന്ദിർ. ഗാന്ധിജിയുടെ ജന്മനാടായ പോർബന്തർ നഗരത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, സന്ദീപനി എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ ക്ഷേത്രം ഇന്ന് സൗരാഷ്ട്രയിലെ ഏറ്റവും മഹത്തായതും അതുല്യവുമായ ക്ഷേത്രങ്ങളിലൊന്നായി നിലകൊള്ളുന്നു. ഹരിമന്ദിർ ശ്രീകൃഷ്ണനും അവൻ്റെ നിത്യസുഹൃത്ത് സുധാമനും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. സാന്ദീപനി ക്ഷേത്രം എന്ന പേരിലും ഇതറിയപ്പെടുന്നു. സുഹൃത്തുക്കൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഭക്തിയുടെയും ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം. ഈ ഹരിമന്ദിർ എന്ന് പറയുന്ന ക്ഷേത്രമാണ് ഇവിടെ. എന്താണെന്ന് ഇവിടെ ആളുകളൊന്നുമില്ല, തിരക്കൊന്നുമില്ല, കാര്യമൊന്നും അറിയില്ല. ഏതായാലും നമ്മളിവിടെ വന്നു, ഈ ക്ഷേത്രത്തിനുള്ളിൽ കയറി. വളരെ ഒരുപാട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, എങ്കിലും വളരെ മനോഹരമാണ്. കാഴ്ചയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീഹരി മന്ദിർ. പോർബന്ദറിനടുത്താണ് ഇത്. ഇത് സോമനാഥ ടെമ്പിൾ. ഹിന്ദു വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ വെരാവലിനടുത്ത് പ്രഭാസ് പട്ടാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. പരമശിവൻ്റെ പേരിലുള്ള 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ആദ്യം നിർമ്മിച്ച ക്ഷേത്രം ഇതാണ്. നിരവധി തവണ വിദേശികളുടെയും മറ്റ് പലരുടെയും ആക്രമണങ്ങൾക്ക് വിധേയമായ ഈ ക്ഷേത്രം പലതവണ പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനം 11-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ ക്ഷേത്രം പൂർണ്ണമായി തകരുകയുണ്ടായി. ഇപ്പോഴത്തെ ഘടനയിലുള്ള ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. 1951 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. വളരെ മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണിത്. നിരവധി വിശ്വാസികളും ടൂറിസ്റ്റുകളും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഒരുപാട് ചരിത്രവും ഐതിഹ്യങ്ങളും ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അറബിക്കടലിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. അത് ഈ ക്ഷേത്രത്തിൻ്റെ മനോഹാരിത വളരെയേറെ വർദ്ധിപ്പിക്കുന്നു. ചാലൂക്യ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്.
ഫോട്ടോഗ്രാഫി അനുവദനീയമല്ലാത്തതിനാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചിത്രീകരിക്കുവാൻ വേണ്ടി കഴിയില്ല. കപില, ഹിരൺ, സരസ്വതി എന്നീ മൂന്ന് നദികൾ കൂടിച്ചേരുന്ന ത്രിവേണി സംഗമത്തിന് സമീപമാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. 1924 ഗസ്നിയിലെ ഭരണാധികാരി മുഹമ്മദ് ഗുജറാത്തിൽ നിരവധി ആക്രമണങ്ങൾ നടത്തി. അതിൻ്റെ ഭാഗമായി ഈ ക്ഷേത്രം ആക്രമിക്കുകയും ജ്യോതിർലിംഗത്തിന് സാരമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. 20 മില്യൺ ദിനാർ വിലമതിക്കുന്ന സമ്പത്താണ് ഇവിടെ നിന്നും കൊള്ളയടിച്ചു കൊണ്ടുപോയത്. ഇനി യാത്ര മൊധേരയിലെ സൂര്യക്ഷേത്രം കാണുന്നതിന് വേണ്ടിയാണ്. ഗുജറാത്തിലേക്ക് വരുന്ന ഓരോ സന്ദർശകരുടെയും ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണിത്. 1927 ഭീംദേവ് ഒന്നാമൻ പണികഴിപ്പിച്ച ഈ ക്ഷേത്രം വാസ്തുവിദ്യാ വൈഭവത്തിൻ്റെ ശ്രദ്ധേയമായ ഉദാഹരണമാണ്. പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ സൂര്യൻ്റെ വിഗ്രഹത്തിൽ പതിക്കുന്ന തരത്തിലാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിനുൾവശമാകെ എല്ലായിടത്തും ഒരുപാട് കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ടു നിറഞ്ഞിരിക്കുന്നു. കലാകാരൻ്റെ കരവിരുതേൽക്കാത്ത ഒരിടം പോലും ഇവിടെ എവിടെയുമില്ല. തൂണുകളും മേൽക്കൂരയും ഭിത്തികളും ഒക്കെ ഒരുപാടൊരുപാട് ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞ വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒന്നാണ് ഈ സൂര്യക്ഷേത്രം. ക്ഷേത്ര പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ചതുരാകൃതിയിലുള്ള ഒരു പടവ് കിണർ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സൂര്യകുണ്ട് എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. മുമ്പ് പ്രധാന ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഭക്തർ ഇവിടെ കുളിക്കാറുണ്ടായിരുന്നു. സൂര്യകുണ്ടിൻ്റെ ഒരു രസകരമായ വശം, അതിൻ്റെ പടികളിൽ 108 ചെറിയ ആരാധനാലയങ്ങളുടെ ഉണ്ട് എന്നുള്ളതാണ്. ഗുജറാത്തിലെ സൂര്യക്ഷേത്രത്തിന് സമീപമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട സൂര്യക്ഷേത്രങ്ങളിലൊന്നാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രവും ഗുജറാത്തിലെ മൊണ്ടേര എന്ന പ്രദേശത്തുള്ള ഈ സൂര്യക്ഷേത്രവും. രണ്ടും ഒരുപാട് പ്രത്യേകതകളുള്ള ശില്പ വൈവിധ്യം നിറഞ്ഞു കവിയുന്ന ഒരുപാട് ശില്പങ്ങളുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ചരിത്ര സ്മാരകമാണ്. 1922 കാലഘട്ടത്തിൽ മുഹമ്മദ് ഗസ്നി മൊധേര നഗരം ആക്രമിക്കുകയും ഈ ക്ഷേത്രം കൊള്ളയടിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭീംദേവിൻ്റെ സൈന്യം അദ്ദേഹത്തെ നേരിട്ടെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് ചാലൂക്യരാണ് ഇത് പുനർനിർമ്മിക്കുന്നത്. അതിനുശേഷം അലാവുദ്ദീൻ ഖിൽജിയുടെ ആക്രമണത്തോടെ ക്ഷേത്രം വീണ്ടും നശിക്കുകയുണ്ടായി. അലാവുദ്ദീൻ ഖിൽജി ഇവിടെ നിന്ന് വളരെയേറെ സമ്പത്ത് കൊള്ളയടിച്ചു. ഇപ്പോൾ മൊധേര സൂര്യക്ഷേത്രത്തിൽ സൂര്യദേവൻ്റെ വിഗ്രഹം നിലവിലില്ല. വിഗ്രഹം കാണാതായത് മുതൽ ഇവിടെ ആരാധനയും നടക്കുന്നില്ല. എന്നാൽ നിരവധി സന്ദർശകരാണ്, വിനോദസഞ്ചാരികളാണ് ഈ ക്ഷേത്രം കാണുന്നതിന് ദൈനംദിനം ഇവിടെ എത്തുന്നത്. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തോട് കിടപിടിക്കുന്ന വാസ്തു ശില്പ വൈവിധ്യങ്ങളുള്ള ഈ ക്ഷേത്രം ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഇന്ന്. ഇനി സന്ദർശിക്കാൻ പോകുന്നത് കാളിക്ക മാതാ ക്ഷേത്രമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2500 ഉയരത്തിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ ചമ്പാനർ പാവഗഡ് പുരാവസ്തു പാർക്കിൻ്റെ ഭാഗമാണ് ഈ ക്ഷേത്ര സമുച്ചയം. ഒരു വനമേഖലയ്ക്ക് മുകളിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. 5 കിലോമീറ്ററോളം ദൂരത്തിൽ വനത്തിലൂടെ റോഡിലൂടെ പോയാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. എന്നാൽ ഇന്ന് അവിടെ പാവഗഡ് റോപ്പ് വേ സംവിധാനമുണ്ട്. ആ റോപ്പ് വേയിലൂടെ നമുക്ക്
കുറേയേറെ ദൂരം എത്തിച്ചേരാം. അവിടെ നിന്ന് വീണ്ടും ഒരുപാട് പടികൾ കയറി വേണം ഇവിടേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി. പലവിധത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ തീർത്ഥാടനം നടത്തണമെന്ന് ഗുജറാത്തിലെ ചോദി വംശത്തിൽപ്പെട്ടവർ വിശ്വസിക്കുന്നു. ക്ഷേത്രം സന്ദർശിക്കുന്നവർ കാളികാ മാതാവിൻ്റെ ഭക്തർ. മണിയടിച്ച് ആണ് ക്ഷേത്രത്തിൽ പ്രധാനമായും ആരാധന നടത്തുന്നത്. കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി പിന്നീടുള്ള യാത്ര നിരവധി സ്റ്റെപ്പുകൾ കയറിയാണ്. ഇവിടെയുള്ള കാഴ്ച അതിമനോഹരവുമാണ്. ദൂരെ ഒരു മലമുകളിൽ ക്ഷേത്രം, മനോഹരമായ ക്ഷേത്രം നിലനിൽക്കുന്നു. അവിടേക്കും കേബിൾ സംവിധാനം, അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നിലവിൽ അവിടേക്ക് സ്റ്റെപ്പുകൾ, ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്തുന്നതിന് വേണ്ടി. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ താഴേക്കുള്ള കാഴ്ചയും അതിമനോഹരമാണ്. ഗുജറാത്തിലെ ക്ഷേത്ര കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയുമുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ. അക്ഷർധാം ക്ഷേത്രം, സ്വാമി നാരായൺ ക്ഷേത്രം, കൃഷ്ണ സുഗമ ക്ഷേത്രം, നാഗേശ്വർ ജ്യോതിർലിംഗ മന്ദിർ, സ്വാമി നാരായൺ മന്ദിർ, ബടഗേശ്വർ മഹാദേവ് ടെമ്പിൾ, അങ്ങനെ ഒത്തിരി ഒത്തിരി ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളുമായി തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് കാണാം.